ദിലീപ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം മുഴുവൻ പരിശോധിച്ചാൽ അത് പൊളിയും എന്നാണ് ഗൂഢാലോചന കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി ബാലചന്ദ്രകുമാർ 24നോട് പറഞ്ഞത്. വേങ്ങരയിലെ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കാവ്യ മാധവന്റെ ഫോണും പിടിച്ചെടുത്ത് പരിശോധിക്കണം. നെയ്യാറ്റിൻകര ബിഷപ്പിനെ പറ്റി ആദ്യം ചോദിക്കുന്നത് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജാണെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. ബിഷപ്പിനെ പറ്റി ചോദിക്കുന്ന സുരാജിന്റെ മെസ്സേജ് ഫോണിലുണ്ടെന്നും ബാലചന്ദ്രകുമാർ 24നോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കം പ്രതികളുടെ 6 ഫോണുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഫോണുകൾ ഹാജരാക്കുന്നതോടുകൂടി കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് സാക്ഷിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. എന്തൊക്കെ തെളിവുകൾ ലഭിക്കും ഈ ഫോണുകളിൽ നിന്നാണ് കരുതുന്നത്? അല്ല, അദ്ദേഹം ഈ നെയ്യാറ്റിൻകര ബിഷപ്പിൻ്റെ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി തന്നെ അദ്ദേഹം പറയേണ്ട സ്റ്റോറി അല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ 2017 സെപ്റ്റംബർ 21 തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അളിയൻ, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദര ഭർത്താവ് സുരാജ്, 2017 സെപ്റ്റംബർ 13 രാത്രി 10 കഴിഞ്ഞ് ഒരു 26 കഴിഞ്ഞ് 11 ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ 5505 എന്ന നമ്പറിൽ നിന്ന്, എന്ന നമ്പറിലെ വാട്സപ്പിൽ നിന്ന് അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട്, അതായത് ഈ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. എനി ചാൻസ് ടു നോ ഓൺ മിസ്റ്റർ വിൻസെൻ്റ് സാമുവൽ ബിഷപ്പ് നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്. എനിക്കറിയാൻ വഴിയുണ്ടോ എന്നുള്ളതാണല്ലോ ആ ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ. തൊട്ട് പിറ്റന്ന് രാവിലെയാണ് ഞാൻ മറുപടി കൊടുത്തത്, ഷുവർ, കാരണം ഞാൻ അന്ന് രാത്രി ആ മെസ്സേജ് കണ്ടിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2-3 ദിവസത്തോളം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നോട് അന്വേഷിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം. അപ്പോൾ ആ വിഷയം മറച്ചു വച്ചിട്ടാണ് ദിലീപ് അഫിഡവിറ്റിൽ തെറ്റായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഫിഡവിറ്റിൽ പറയുന്നത് ഭാര്യ ലത്തീൻ കത്തോലിക്കാണ്, അതുവഴി ബിഷപ്പിനെ അറിയാം, അതുവഴി സ്വാധീനം ഉപയോഗിക്കാം, അത്തരത്തിലുള്ള ഭാര്യയും ബന്ധപ്പെട്ട് അങ്ങനെ ലത്തീൻ കത്തോലിക്കയാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു? ഒരിക്കലും നടന്നിട്ടില്ല, ഒരിക്കലും അങ്ങനെ നടന്നിട്ടില്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഈ സുരാജിൻ്റെ ഫോണ് നിർബന്ധം കൊണ്ടുവരണം, അത് വരേണ്ടത് ഇതിൻ്റെ അന്വേഷണത്തിൽ ഭയങ്കര ഗുണം ചെയ്യും. അദ്ദേഹമാണ് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ബിഷപ്പിനെ അറിയാമോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നല്ലേ. ഈ തെളിവുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം അയച്ച മെസ്സേജുകളുടെ ഡിജിറ്റൽ ബാക്കപ്പ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊന്ന് ഊരി പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ നിർബന്ധം വരണം, നിർബന്ധം വന്ന് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ ഇത് സുരാജ്, അതായത് ദിലീപ് പറഞ്ഞതനുസരിച്ച് സുരാജാണ് എന്നോട് ഈ വിവരം ചോദിക്കുന്നതെന്നുള്ളത് എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സുരാജിൻ്റെ ഫോൺ നിർബന്ധമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടണം, അത് പരിശോധിക്കണം, ഈ മെസ്സേജ് റിട്രീവ് ചെയ്തെടുക്കണം. ദിലീപിൻ്റെ മറ്റ് ഫോണുകൾ കൂടി ഹാജരാക്കപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ തെളിവുകൾ, മറ്റെന്തൊക്കെ തെളിവുകളായിരിക്കും ഇതിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുക അന്വേഷണ സംഘം? അല്ല, ഒത്തിരി തെളിവുകൾ പിന്നെ ശേഖരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ദിലീപിൻ്റെ മാത്രമല്ല, കാവ്യയുടെ ഫോണും യഥാർത്ഥത്തിൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. കാവ്യയുടെ ഫോണാണ് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ദിലീപ് ഉപയോഗിച്ചിരുന്ന കാവ്യയുടെ ഫോണാണ്. കാരണം അദ്ദേഹം അടുത്തൊരു ഫോണ് വാങ്ങുന്നതിലേക്ക് വേണ്ടി കുറച്ച് ഒരു ഡിലേ വന്നു. ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നതും കാവ്യയുടെ ഫോണിലോട്ടാണ് വിളിച്ചിരുന്നത്. കാവ്യയുടെ നമ്പറിൽ നിന്ന് അദ്ദേഹം വിളിക്കുമായിരുന്നു, കാവ്യം വിളിക്കുമായിരുന്നു. അപ്പോൾ ആ ഫോണും കൂടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. കാരണം ഞാനൊരു വേങ്ങരയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഇന്നലെ പുറത്തു പറഞ്ഞിരുന്നു. ആ വേങ്ങരയിലെ ആ സമുന്നതനായ രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിലേക്ക് വേണ്ടി കാവ്യയും ദിലീപും വേങ്ങരയ്ക്ക് പോയത്, ആ സമയത്ത് ദിലീപിന് ഫോണില്ല, കാവ്യയുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതിൻ്റെ CDR ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഈ വേങ്ങരയിലെ നേതാവിന്, രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോയതിൻ്റെ വിവരങ്ങൾ മുഴുവൻ കാവ്യയുടെ ഫോണിലാണുള്ളത്? തീർച്ചയായിട്ടും വേങ്ങരയിലെ രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോയ വിവരങ്ങൾ കാവ്യയുടെ ഫോണിലുണ്ട്, സുരാജിൻ്റെയും അനൂപിൻ്റെയും ഫോണിലുണ്ട്. അന്ന് ദിലീപിന് ഫോണില്ല, കാരണം ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്താണ് വേങ്ങരയിലെ നേതാവിനെ കാണാൻ വേണ്ടി അനൂപും സുരാജും പോയി അവിടെ ഡീൽ ഉറപ്പിച്ചിട്ട് തിരിച്ചു വന്നത്. ഈ അനൂപും സുരാജും കൂടെയാണ്. അപ്പോൾ അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോയതാണ് ദിലീപും കാവ്യയും കൂടെ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 10 കഴിഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യയുടെ ഫോണും പിടിച്ചെടുക്കണം. അനൂപിൻ്റെ ഫോണ് ആ സമയത്ത് അനൂപ് ഉപയോഗിച്ച ഫോണാണ്, അല്ലാതെ അനൂപിൻ്റെ ഏതെങ്കിലും ഒരു ഫോൺ കൊടുത്താൽ പോരാ. ആ സമയത്തുള്ള IMEI നമ്പർ വെച്ചിട്ട് ആ സമയത്ത് ഉപയോഗിച്ച ഫോൺ പിടിച്ചെടുക്കണം, സുരാജിൻ്റെ ഫോൺ പിടിച്ചെടുക്കണം, കാവ്യയുടെ ഫോൺ പിടിച്ചെടുക്കണം, അന്വേഷണം സത്യസന്ധമായി നടപ്പിലാക്കണം. ഏതായാലും ഇപ്പോൾ പിടിച്ചെടുക്കുന്ന ഫോണുകൾക്ക് പുറമേ കാവ്യ മാധവൻ്റെ ഫോൺ കൂടി പിടിച്ചെടുക്കണം എന്നൊരു അഭിപ്രായം, ഒരു വാദമാണ് ബാലചന്ദ്രകുമാർ ഇനി ഉന്നയിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.